കുച്ചിനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടേ. അതിന് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്ന് ഇന്ന് സിസ്റ്റർ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈശോ വിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മക്കളെ, സുഖമാണ് എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? സിസ്റ്ററോട് പിണക്കമാണോ? ഈശോയുടെ കുഞ്ഞു മക്കളെ, ആര് വിളിച്ചാലും എന്തോ എന്ന് വിളിയേക്കണം കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ദേ അപ്പുറ വീട്ടിലെ മരിയമോളില്ലേ, മരിയമോളുടെ വല്യമ്മച്ചിയെ സിസ്റ്ററോട് ഒരിക്കലും പറയോ കേട്ടോ. മരിയമോൾ എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും ഹാ എന്താ അങ്ങനെയൊക്കെയാണ് വിളിയേക്കുന്നതെന്ന്. നല്ല കുട്ടികൾ അങ്ങനെയാണോ? നല്ല കുട്ടികൾ ആര് വിളിച്ചാലും എന്തോ എന്ന് വിളിയേക്കും കേട്ടോ. നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് സിസ്റ്റർ ഒന്ന് നോക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മക്കളെ, ആ വെരി ഗുഡ്, എല്ലാവരും എന്തോ എന്ന് വിളി കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കത്തികളുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് പാഠം പഠിക്കാൻ പോകുന്ന നമുക്കൊക്കെ അറിയാവോ? ആറാമത്തെ പാഠമാണ്. ആറാമത്തെ പാഠത്തിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് അറിയാവോ? പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ച്. ആരെക്കുറിച്ചാ? ആ പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ച്. അതിനു മുമ്പ് കുഞ്ഞു കരങ്ങളൊക്കെ കൂട്ടിപ്പിടിച്ച് കണ്ണുകളൊക്കെ അടച്ച് നിന്നുകൊണ്ട് നമുക്കൊന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചാലോ? എല്ലാവരും പ്രാർത്ഥിച്ചോ? സിസ്റ്റർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും കൈകളൊക്കെ കൂട്ടി പിടിച്ച് കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിക്കുന്നു വേണ്ട കേട്ടോ. സിസ്റ്ററിന് സന്തോഷമായേ, നിങ്ങൾ നല്ല മക്കളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിച്ചാലോ? അതിനു മുമ്പ് സിസ്റ്റർ ഒരു സൂപ്പർ കഥ പറഞ്ഞു തരട്ടെയോ? കഥ കേൾക്കാൻ മക്കൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുള്ള മക്കളൊന്ന് കൈവിശി കാണിച്ചേ. ഓ എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലേ. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, സിസ്റ്റർ ഇടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കും. റെഡിയാണോ കഥ കേൾക്കാൻ? പണ്ട് 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 പണ്ട്, കുറേ പണ്ടാണേ, ഒരു മനുക്കൂട്ടരുണ്ടായിരുന്നു. മനുക്കൂട്ടരല്ലേ നിങ്ങളെ ഓരോരുത്തരെയും പോലെ നല്ല മിടു മിടുക്കനും നല്ല ചുവണക്കുട്ടനുമായിരുന്നു. ഒരു ദിവസമേ മനുക്കൂട്ടന് സ്കൂളിൽ നിന്ന് ടീച്ചർ ഒരു റോസാ ചെടി കൊടുത്തു. മനുക്കൂട്ടൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ പാടെ എന്ത് ചെയ്തു? ആ ഓടിപ്പോയിട്ട് വീടിൻ്റെ മുറ്റത്തൊരു കുഴിയൊക്കെ എടുത്ത് അവിടെ ആ റോസാ ചെടി നട്ടുവെച്ചു. എന്നിട്ടോ എല്ലാ ദിവസവും അവനതിന് വെള്ളം ഒഴിക്കുമായിരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ റോസാ ചെടിയിലെ രണ്ടില വന്നു. പിന്നെയും കുറേ ദിവസം കഴിഞ്ഞപ്പോഴോ ആ നാലില വന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ കുഞ്ഞു കുഞ്ഞ് പൂമുട്ടുകളൊക്കെ വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മനുക്കൂട്ടൻ്റെ സ്കൂളടച്ചു. സ്കൂളടയ്ക്കുമ്പോൾ മക്കളൊക്കെ എന്താ ചെയ്യുക? ആ പപ്പയുടെയും മമ്മിയുടെയൊക്കെ വീട്ടിൽ പോകില്ലേ? പോകാറില്ലേ? ആ ഉണ്ടല്ലേ. അതുപോലെ നമ്മുടെ മനുക്കൂട്ടൻ എന്ത് ചെയ്തു? കുറേ ദൂരെയുള്ള മമ്മിയുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അവൻ വന്നതേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാട്ടോ. അവൻ വന്ന വാടെ ഓടി ചെന്ന് റോസാ ചെടിയെ നോക്കി. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്നറിയാവോ? റോസാ ചെടി വെള്ളമൊന്നും കിട്ടാതെ കരിഞ്ഞുണങ്ങിപ്പോയിരുന്നു. മനുക്കൂട്ടൻ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് മനുക്കൂട്ടൻ്റെ അമ്മയെ ഓടി വന്നിട്ട് പറഞ്ഞു, മനുക്കൂട്ടാ നീ വിഷമിക്കൊന്നും വേണ്ട, നീ കരയൊന്നും വേണ്ട, ഇനി എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ചെടിയിൽ പൂമുട്ടുകൾ വരും, നല്ല നല്ല ഇലകൾ വരും, നല്ല പൂവൊക്കെ വരും എന്ന് പറഞ്ഞു കേട്ടോ. അവനമ്മ പറഞ്ഞ പോലെ തന്നെ
പിന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാൻ തുടങ്ങി. എന്നിട്ടോ അവന്റെ ചെടിയിൽ നല്ല റോസാപ്പൂ വന്നു, നല്ല ഇലകൾ വന്നു. അവനത് പറിച്ച് ഈശോയ്ക്ക് കൊണ്ടുവച്ചു കേട്ടോ. കഥ തീർന്നു. ഈ കഥ സിസ്റ്റർ എന്തിനാ മക്കളോട് പറഞ്ഞെന്ന് മനസ്സിലായോ? ആ, നമ്മളും ഇതേപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും. എല്ലാ ദിവസവേ നമ്മളും വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയാകുന്ന വെള്ളം കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നനയ്ക്കുകയാണെങ്കിലോ, ആ ഒത്തിരി ഒത്തിരി നല്ല ഫലങ്ങൾ, പൂക്കൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലോ, ആ മനുക്കൂട്ടൻ്റെ കരിഞ്ഞു പോയ ചെടിയില്ലേ, അതുപോലെ നമ്മുടെ ജീവിതം എന്തു ചെയ്യും? കരിഞ്ഞുണങ്ങിപ്പോവും. അപ്പം മക്കളെന്താ ചെയ്യുക? മക്കൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന തീരുമാനം എടുത്തില്ലേ? ഓക്കെ, മിടുക്കരാണ് കേട്ടോ നിങ്ങൾ. ആരാ മക്കളെ നമ്മുടെ സൂപ്പർ സ്റ്റാർ? ആരാ? ആ ഈശോപ്പയല്ലേ. ആ ഈശോപ്പയിലേ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. ഈശോപ്പ ആരോടെ പ്രാർത്ഥിച്ചെന്നറിയാവോ? പിതാവായ ദൈവത്തോട്. അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാറായ ഈശോ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, കുഞ്ഞു മക്കളായ നമ്മളും എല്ലാ ദിവസവും ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ? മക്കളൊന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, പ്രാർത്ഥിക്കണ്ടേ? ആ, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അല്ലേ. അപ്പോൾ ഈശോയെപ്പോലെ നമ്മളും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ഒരു വീഡിയോ സിസ്റ്റർ മക്കൾക്ക് കാണിച്ചു തരട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വീഡിയോ ഇഷ്ടമായോ? പ്രാർത്ഥിക്കുന്ന ഈശോയെ കണ്ടപ്പം കുഞ്ഞുമക്കൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയോ? ആ, കുറേ പേർക്കൊക്കെ തോന്നിയല്ലേ. കുറേ പേർക്കൊന്നും തോന്നിയില്ല? അയ്യോ, കഷ്ടമുണ്ട് കേട്ടോ. എല്ലാ മക്കളും ഈശോയെപ്പോലെ പ്രാർത്ഥിക്കണം. നമുക്കിപ്പോൾ ഒരു തീരുമാനമെടുത്താലോ, ഈശോയെപ്പോലെ എല്ലാ ദിവസവും ഞാനും പ്രാർത്ഥിക്കുന്നു. തീരുമാനമെടുത്തോ? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആ, കൊമ്പും വാലൊക്കെ വെച്ച് നമ്മളെ പേടിപ്പിക്കാൻ വരുന്ന സാത്താൻ കുഞ്ഞുങ്ങളില്ലേ, അവരെ നമുക്ക് ടപ്പാ ടപ്പാന്ന് ഓടിക്കണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ, ഈശോപ്പയെ പോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അല്ലേ. അപ്പം മക്കൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമല്ലോ. സിസ്റ്റർ പ്രോമിസ് തരാവോ? ആ, വെരി ഗുഡ്. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. കുഞ്ഞു മക്കൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? എങ്ങനെയാ? ഒന്ന് ഒച്ചത്തി പറഞ്ഞേ. ആ, കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ലേ. കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് ഒന്നാമത്തെ ക്ലാസ്സിൽ നിങ്ങളെ ടീച്ചർ പഠിപ്പിച്ചില്ലായിരുന്നോ? കുറേ പേരൊക്കെ മറന്നുപോയല്ലേ. അന്ന് ഇപ്പം സിസ്റ്റർ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും നോക്കി കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കണേ. കൂട്ടുകാരി, രാവിലെ എഴുന്നേൽക്കുമ്പോ ആദ്യം എന്താ ചെയ്യാറുള്ളത്? ആദ്യം കുരിശ് വരയ്ക്കണം. നമുക്കാദ്യം വലിയ കുരിശ് വര പഠിച്ചാലോ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽപ്പാവിൻ്റെയും നാമത്തിൽ ആമീൻ. കുട്ടിക്കാരി, ഇനി നമുക്ക് ചെറിയ കുരിശ് വര പഠിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽപ്പാവിൻ്റെയും നാമത്തിൽ ആമീൻ. എല്ലാവരും കണ്ട കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും ഓർത്തെടുത്തോ? കുരിശ് വരയ്ക്കാൻ പഠിച്ചോ? ആ, മിടുക്കരാണ് കേട്ടോ. ഇനി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചാലേ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറേ ചേച്ചിമാർ ഇവിടെ റെഡിയാണ് കേട്ടോ. ചേച്ചിമാർ എന്താ പറഞ്ഞു തരുന്നതെന്ന് മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ.
എന്താ ചേച്ചിമാര് പറഞ്ഞു തന്നേ? ആ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ചിന്തകൾ വിശദീകരിക്കപ്പെടും, നല്ല നല്ല വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ കുഞ്ഞു ഹൃദയത്തെ എപ്പോഴും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ പറ്റും അല്ലേ? അപ്പം മക്കൾ എല്ലാ ദിവസവും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമോ? പപ്പയും മമ്മിയും ഒക്കെ മറന്നുപോയാലും ഈശോയുടെ കുഞ്ഞു മക്കള് അവരെല്ലാം ഓർമ്മിപ്പിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെയോ, പഠിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കൂലേ? ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുമോ? ഉറപ്പല്ലേ? ആ, എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം കേട്ടോ. വിശുദ്ധരെക്കുറിച്ച് മക്കൾക്ക് അറിയാവോ? ആരായിരുന്നു വിശുദ്ധർ? ആ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നല്ല മക്കളായിരുന്നല്ലേ വിശുദ്ധരായിത്തീർന്നത്? ആ, നിങ്ങൾക്ക് വിശുദ്ധരെക്കുറിച്ച് അറിയാവോ? ഒന്ന് രണ്ട് വിശുദ്ധരുടെ പേരൊക്കെ സിസ്റ്ററിനോട് പറഞ്ഞു തരാവോ? ആ, മരിയഗോരത്തി ഇഷ്ടമുള്ളവരുണ്ട്, ആ അൽഫോൻസാമേനെ ഇഷ്ടമുള്ളവരുണ്ട്, ആ കുറേ പേർക്ക് കൊച്ചുത്രേസിയാണ് ആണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് പുറകെ ഇരുന്നൊരു കുട്ടി പറയുന്നു, ആ ജോൺ മരിയ വിയാനിയാണ് ഇഷ്ടമെന്ന്. ഓ, എല്ലാവരും നല്ല മകളാണ് കേട്ടോ, നിങ്ങൾക്ക് ഒത്തിരി വിശുദ്ധരെയൊക്കെ ഇഷ്ടമാണല്ലേ, ഒത്തിരി പേരെ അറിയാലോ. ആ, അപ്പം നമ്മളെന്ത് ചെയ്യണം? വിശുദ്ധരെ പോലെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധരെ പോലെ ഈശോയോടൊപ്പം ആയിരിക്കുന്നതാണ് പ്രാർത്ഥന, ഈശോയുടെ സ്നേഹത്തോടെ ആയിരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പം മക്കൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കൂലേ? ആ, അപ്പം വിശുദ്ധ കൊച്ചുത്രേസ്യൻ്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ. ആ കൊലപാതകിയായ പ്രാൻസീനിയുടെ വധശിക്ഷ നടപ്പിലാവാൻ പോവത്രേ. അയാളത് അർഹിക്കുന്നു. കുറേ പേരെ കൊന്ന അവനോട് യാതൊരു ദാക്ഷിണ്യവും പാടില്ല. ചെയ്ത പാപത്തിൽ അവന് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്നാ കേട്ടത്. കുപ്പസരിപ്പിക്കാൻ വന്ന വൈദികനെ പോലും തിരസ്കരിച്ചു. കൊച്ചു, എന്താ നിന്നെ വിഷമിപ്പിക്കുന്നത്? സെലീൻ കേട്ടില്ലേ, ഫ്രാൻസീനിയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു. നല്ല കളാന് രക്ഷ കിട്ടിയ പോലെ ഫ്രാൻസീനിക്കും രക്ഷ കിട്ടില്ലേ? എനിക്ക് പ്രത്യാശയുണ്ട്. എന്റെ കർത്താവെ, ഫ്രാൻസീനിയോട് കരുണ കാണിക്കണേ. മരിക്കുന്നതിനു മുമ്പ് മാനസാന്തരപ്പെട്ട് അങ്ങിലേക്ക് തിരിയാൻ കൃപ ചൊരിയണേ. കുരിശ് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, ആ കുരിശ് കൊണ്ടുവരൂ. നന്ദി യേശുവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. വീഡിയോ ഇഷ്ടമായോ? ആ, കൊച്ചുത്രേസി ഉണ്ടല്ലോ പ്രാർത്ഥനയെ കുറിച്ച് എന്താ പറയുന്നറിയാവോ മക്കൾക്ക്? ഉണ്ണീശോയെ എന്നെ അങ്ങയുടെ കളിപ്പന്താക്കി മാറ്റണമേ എന്ന്, അങ്ങനെയായിരുന്നു കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ആ, അൽഫോൻസാമ പറയുകയാണേ, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണെന്ന്. എന്താ പറഞ്ഞ അൽഫോൻസാമ? ആ, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണെന്ന്. അപ്പം നമ്മളിന്ന് രണ്ട് വിശുദ്ധരെ പരിചയപ്പെട്ടല്ലേ. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള രണ്ടു പേരെ ആരൊക്കെയായിരുന്നു അവർ? ആ, വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശുദ്ധ അൽഫോൻസാമയും. അപ്പോൾ നമ്മുടെ വിശുദ്ധരെ പോലെ പ്രാർത്ഥിക്കുന്നവരാകണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പപ്പയോടും മമ്മിയോടൊക്കെ ഒത്തിരി സ്നേഹത്തോടെ സംസാരിക്കാറില്ലേ? അവരുടെ മടിയിലൊക്കെ കയറി ഗമയോടെ ഇരിക്കാറില്ലേ? സ്നേഹത്തോടെ അവർക്ക് ഉമ്മയൊക്കെ കൊടുക്കാറില്ലേ? എന്നിട്ട് അവരോട് നമ്മൾ എന്തൊക്കെയാണ് പറയുക? ആ, സ്കൂളിൽ നല്ല മാർക്ക് കിട്ടിയ കാര്യം പറയും. ചേട്ടനും ചേച്ചിയൊക്കെ പിച്ചി പറിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയൂലേ? ആ, നമ്മളെ ആരെങ്കിലും ദേഷ്യത്തോടെ നോക്കിയാൽ അത് പറഞ്ഞു കൊടുക്കൂലേ പപ്പയോടും മമ്മിയോടും? അങ്ങനെ എല്ലാ കാര്യവും പറയുമല്ലേ നിങ്ങൾ. അപ്പം പപ്പയോടും മമ്മിയോടും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈശോപ്പയോട് നമ്മുടെ എല്ലാ കാര്യവും പറയണം. നമ്മുടെ സങ്കടങ്ങൾ പറയാം, നമ്മുടെ സന്തോഷങ്ങൾ പറയാം,
എല്ലാം പറയണം കേട്ടോ. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാ കാര്യവും സ്നേഹത്തോടെ ഈശോടൊത്തായിരുന്നു പറയുന്നതാണെന്ത്. ആ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന എന്താണെന്ന് മക്കൾ പഠിച്ചില്ലേ? അപ്പോൾ ഉണ്ടല്ലോ, ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്താലോ. കുറച്ച് ഹോംവർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പറഞ്ഞു തരട്ടെയോ? ആ നമ്മുടെ പാഠപുസ്തകത്തിലെ 34-ാമത്തെ പേജൊന്ന് വേഗം എടുത്തേ. ആ അവിടെ എന്താ ഉള്ളത്? ഒരു ഏബൽ മോനും ഒരു ഏഞ്ചൽ കുട്ടിയും ഉണ്ടല്ലേ. അവർക്കുണ്ടല്ലോ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ അടുത്തെത്തണം, പക്ഷെ അവർക്ക് അങ്ങോട്ടുള്ള വഴി അറിയത്തില്ല. നിങ്ങൾ എല്ലാവരെയും സഹായിക്കുന്ന നല്ല കുട്ടികളല്ലേ, അവരെ നിങ്ങൾ സഹായിച്ചു കൊടുക്കുവോ? നമ്മുടെ അടുത്ത പേജിൽ വിശുദ്ധർ പറഞ്ഞു തന്ന കാര്യങ്ങൾ സിസ്റ്റർ നേരത്തെ പറഞ്ഞു തന്നില്ലായിരുന്നോ? അൽഫോൻസാമ്മയും കൊച്ചുത്രേസ്യയും പറഞ്ഞ കാര്യം. ആ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് രണ്ടെണ്ണത്തിനും കളർ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പേജില്ലേ, അവിടെ ഉണ്ടല്ലോ കുറേ പഴങ്ങളുണ്ടേ, അതിൽ ചിലതിനൊന്നും കളറില്ല, മക്കൾ കളർ കൊടുക്കൂലേ. ആ പിന്നെയോ അടുത്ത പേജില്ലേ, ആ അടുത്ത പേജിൽ പ്രാർത്ഥന സ്നേഹമാണെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിനും കൂടെ മക്കൾ കളർ കൊടുക്കൂലേ. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതിനോട് കളർ കൊടുക്കൂലേ. ആ വെരി ഗുഡ് കേട്ടോ, നിങ്ങളെല്ലാം നല്ല മക്കളാണേ. ഇനി സിസ്റ്റർ ഒരു സുഹൃദസിമ പറഞ്ഞു തരട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കണ സുഹൃദസിമ ചൊല്ലിയിട്ട് കേട്ടോ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. പഠിച്ചോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അതുണ്ട് കേട്ടോ. എല്ലാവരും പപ്പയുടെയും മമ്മയുടെയും സഹായത്തോടെ പുസ്തകമൊക്കെ തുറന്നെടുത്ത് ആ സുഹൃദസിമം കാണാതെ മനഃപ്പാഠമാക്കി പഠിച്ചിട്ട് എപ്പോഴും അത് കൂടെ കൂടെ ചെല്ലണം കേട്ടോ. ഏ റെഡിയാണോ? എല്ലാ ദിവസവും ചെല്ലുവോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കുമല്ലേ. സിസ്റ്റർ പ്രോമിസ് തരാവോ? ആ വെരി ഗുഡ്, നിങ്ങളെല്ലാവരും പ്രോമിസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർ അന്വേഷിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, പള്ളിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പം കളറെല്ലാം ചെയ്ത് ബുക്കൊക്കെ നല്ല സൂപ്പറാക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ. സിസ്റ്റർ നോക്കുവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിയാൻ വേണ്ടി പോവാണേ. കുറച്ച് ചോദ്യം സിസ്റ്റർ ചോദിക്കട്ടെ, രണ്ട് ചോദ്യം ഉള്ളു കേട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട രണ്ട് വിശുദ്ധരുടെ പേര് ആർക്കാ പറയാൻ പറ്റുക? ഓ മരിയമോൾ ഇതാണ്ട് ഒച്ചത്തിൽ പറയുന്നു, അൽഫോൻസാമയെന്നും ആ കൊച്ചുത്രേസ്യയെന്നും. വെരി ഗുഡ് കേട്ടോ, നിങ്ങൾ നല്ല ശ്രദ്ധയോടെ ക്ലാസ്സിൽ ഇരുന്നായിരുന്നേ, നല്ല ഉന്മേഷത്തോടെ ക്ലാസ്സിൽ ഇരുന്നായിരുന്നു കേട്ടോ. എല്ലാവരും പഠിച്ചല്ലേ. അപ്പം ഈശോയോട് ഒത്തായിരിക്കുന്നതാണെന്ത്? ഈശോയോട് ഒത്തായിരിക്കുന്ന അവസ്ഥയ്ക്ക് സിസ്റ്റർ എന്താ പറഞ്ഞു തന്നേ? സ്നേഹത്തോടെ ഈശോയോടൊപ്പം ആയിരിക്കുന്നതാണ്. ആ പ്രാർത്ഥന. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത്രയും നേരം നമ്മളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് നമുക്കൊന്ന് ചാടി എഴുന്നേറ്റിട്ടൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ. എല്ലാവരും റെഡിയാണോ? എന്നാൽ ഒന്ന് ചാടി എഴുന്നേറ്റേ. ആ എന്നിട്ട് കൈകൾ കൂപ്പി പിടിച്ചേ, കുഞ്ഞു കണ്ണുകളൊന്ന് അടച്ചു പിടിച്ചേ. സിസ്റ്റർ പ്രാർത്ഥിച്ച് തരുന്നതുപോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോയെ, എൻ്റെ പൊന്നീശോയെ, ഇന്നേ ദിനം അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നേ ദിനം നല്ല കുട്ടിയായി ജീവിക്കാൻ, എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയോടെയായിരിക്കാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ലേ? സിസ്റ്റർ പറഞ്ഞത് പോലെ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളായി വളരാം. അടുത്ത ക്ലാസ്സിൽ ഇനി കാണാട്ടോ. വാ വാ പൈതലം ഈശോ. Thank you.